லவ் வெர்சஸ் மணி சேலஞ்சில் மணியிலேயே போட்டிருக்கோம். തീർച്ചയായിട്ടും ഒരാളെ ഇന്നത്തെ ദിവസം നമ്മുടെ അടിപൊളി പബ്ലിക് ചലഞ്ച് വീഡിയോ ആയിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഡോൾസ് ഇപ്പൊ പൊക്കി കാണിച്ചത് നിങ്ങൾ കണ്ടു തരും. അപ്പൊ ഡോൾസിന്റെ കയ്യിലൊരു ബ്ലൂ ബോർഡ് ഒക്കെ ആയിട്ടാണ് ഡോൾസ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ലവ് വേഴ്സസ് അതിലേക്ക് നമുക്ക് വരാം. ആദ്യം നമ്മളിപ്പോ നിൽക്കുന്നത് പുറത്താണ് നിങ്ങൾക്ക് കാണാതിരിക്കും. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് കൊല്ലം ആശ്രാമം മൈതാനത്തിലാണ്. അപ്പൊ കൊല്ലം ആശ്രാമം മൈതാനം നമ്മുടെ കയ്യിൽ മറ്റേ സാധനങ്ങളിൽ പറക്കുന്ന സാധനത്തിന്റെ പേര് തോന്നി. ആ ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ പുറത്ത് കാണിച്ച് പുറത്തോ കാണിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ ഡ്രോൺ ഇല്ല ഫ്രണ്ട്സ്. അപ്പൊ ഡ്രോൺ ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം നമ്മൾ കറക്കി നമ്മുടെ ആശ്രമം കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ കൊല്ലത്ത് ആര് വന്നാലും ആശ്രമത്തേക്ക് വരണം. ആശ്രമ മൈതാനം അടിപൊളിയാണ്. ഇപ്പൊ ഇവിടെ സർക്കസ് ഒക്കെ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് ഇന്ന് നമ്മളൊരു അടിപൊളി പബ്ലിക് ചലഞ്ചുമായിട്ടാണ് ഇപ്പൊ നമ്മൾ കൊല്ലം ആശ്രമത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ആ ചലഞ്ച് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇതാ ഇപ്പൊ ഈ ബോർഡ് കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ കമന്റ് സെക്ഷനിൽ പോയിട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ എന്താണ് ഡോൾസ് ആദ്യം പറഞ്ഞായിരുന്നു, എന്തായിരുന്നു? ലവ് വേഴ്സസ് മണി ചലഞ്ചിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പം സ്നേഹമാണോ പൈസയാണോ വലുത്, അത് നമ്മുടെ സ്വന്തം കൊല്ലക്കാർക്ക്. നിങ്ങൾ കൊല്ലം ആയതുകൊണ്ട് തന്നെ കൊല്ലം ബ്ലഡ് അല്ലേ. അപ്പൊ ആൾക്കാർ കൂടുതൽ എന്തായിരിക്കും എടുക്കുന്നത് വിഷ്ണു കേട്ടോ? ആൾക്കാർ കൂടുതലും ഈ ക്യാമറ ഒക്കെ ഉണ്ടായിട്ട് ചിലപ്പോ സ്നേഹം കൂടുതൽ എടുക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പൊ ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ ഞാനായിരുന്നെങ്കിൽ സ്നേഹമല്ല, ഞാൻ പൈസ എടുത്തില്ല. കാരണം പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് അവസരം എനിക്ക് ട്രോൾ കേട്ടോ. ഇല്ല, ഞാൻ പൈസ എടുക്കില്ല. ഐ ആം ഗോയിങ് വിത്ത് സ്നേഹം. എല്ലാ റോസും എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ റോസ് എടുത്തോണ്ട് പോയേനെ. ബട്ട് നമുക്ക് നോക്കാം, ഇന്ന് നമ്മളിവിടെ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടോയെന്ന് തപ്പാണ്. ഞങ്ങൾ മൊത്തം ഒന്ന് നടക്കണം. എന്നാലേ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ സോറി ഫ്രണ്ട്സ് അല്ല, ഇന്നിവിടെ ഇരിക്കുന്ന കൊല്ലക്കാരായിട്ടുള്ള ചങ്കുകളുടെ അടുത്ത് എല്ലാം പോയിട്ട് നമുക്ക് സംസാരിക്കണം. അപ്പോൾ അവരെടുത്ത് അവരിതിലേതാണ് ചൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ ചോദിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഏകദേശം നമ്മൾ എഴുതിയിരുന്നത് ലവിൻ്റെ സ്ഥാനത്ത് 7 റോസ്, അതുപോലെ വേഴ്സസ് മണിയുടെ സ്ഥാനത്ത് 20 രൂപയുടെ 7 നോട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം ആരൊക്കെ എന്തൊക്കെ എടുക്കും, അവസാനം എന്ത് ബാക്കിയാവും? അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലായിടത്തും വളരെ വലിയൊരു താങ്ക് യു പറയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആദ്യമേ കാണുന്നവർ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്ത എല്ലാവരും ഇനി കട്ടയ്ക്ക് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് കമന്റ് ഒക്കെ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായവും നമ്മുടെ ഒരു റിക്വസ്റ്റും അല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ നമ്മുടെ ഗിവ് അവേയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ വഴിയെ നമ്മൾ പറയുന്നതായിരിക്കും. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാണ്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ആശ്രാമം വീതിയിലൂടെ ഇങ്ങനെ നടന്നു പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കുറച്ച് സ്റ്റുഡൻസിനെ തപ്പിയാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ കുറച്ച് ഒരു പട്ടിയെ കണ്ടിട്ട് ഡോൾസ് ഇതാ പേടിച്ച് ഇവിടെ കിടന്ന് വിറയ്ക്കുന്നുണ്ട്. അപ്പൊ കുറച്ചുപേർ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പോയിട്ട് അവരടുത്ത് ചോദിക്കാൻ പോവാണ് എന്താണ് അവർക്ക് പ്രധാനം, അതായത് മണിയാണോ ലവ് ആണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ചോദിക്കും. അപ്പൊ നമ്മൾ അവിടെ ചെന്നൈ ആണെങ്കിൽ മണിയാണോ എടുക്കുന്നത്, റോസ് ആണോ എടുക്കുന്നത്. പക്ഷെ അവർക്ക് റോസും മണിയും കിട്ടത്തില്ലല്ലോ. അപ്പൊ നിങ്ങളാണെങ്കിൽ റോസ് ആണോ മണിയാണോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ലവ് വേഴ്സസ് മണി. അപ്പോ ഈ കാലഘട്ടത്തിൽ ലവിനാണോ മണിക്കാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്നൊരു മാറി ആരും ഒരുമിച്ച് ഒന്നുമില്ല. ഫ്രണ്ട്സ് അല്ലേ, എല്ലാവരും കൊല്ലക്കാരാണോ? ആ ഓക്കെ, അപ്പം ഞങ്ങളും കൊല്ലക്കാരാണ്. അപ്പൊ നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പം സ്നേഹത്തിനാണോ പൈസക്കാണോ ഏറ്റവും കൂടുതൽ വാല്യൂ നിങ്ങൾ കൊടുക്കുന്നത് ഈ കാലത്ത്? അപ്പൊ എല്ലാവരും എടുക്കണ്ട, ഒരെണ്ണം എടുത്താൽ നിങ്ങളുടെ നാലുപേരുടെ ഒരു അഭിപ്രായം ഏതാണ് വെച്ചാൽ എടുക്കാം. ലവ് ആണ്. ഓക്കെ, ഓക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് ലവ്? ഒരു ഒരു വാക്ക് പറയാം, എന്തുകൊണ്ടാണ് സ്നേഹത്തിന് ഇപ്പൊ കൂടുതൽ വാല്യൂ കൊടുക്കേണ്ടത്? തീർച്ചയായിട്ടും. അപ്പൊ താങ്ക് യു സോ മച്ച്. പേരെന്താ? വിഷ്ണു, ശില്പ, വൈഷ്ണവ്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. അപ്പൊ ആദ്യം രണ്ടുപേരോട് ചോദിച്ചു, രണ്ടുപേരും സ്നേഹം തന്നെയാണ്, സ്നേഹത്തിന്റെ വഴിയിലൂടെയാണ് ഇന്ന് ആളുകളൊക്കെ പൊക്കോണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മളിപ്പോ നേരെ പൊക്കോണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കൊള്ളാം, അടിപൊളിയായിരിക്കും. അപ്പൊ നമ്മളിപ്പോ ആശ്രാമത്തിൽ സത്യം പറഞ്ഞാൽ ഇപ്പൊ കുറച്ച് എനിക്ക് തോന്നുന്നു മഴയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മഴയായോണ്ടായിരിക്കും. അപ്പൊ സ്റ്റുഡൻസ് ഒക്കെ സാധാരണ ഒരുപാട് വരുന്ന സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പൊ സ്റ്റുഡൻസ് കുറവാണ്. സോ നമ്മൾ ഇവിടുന്ന് നേരെ അഡ്വഞ്ചർ പാർക്കിന്റെ ഏരിയയിലോട്ട് പോവാണ്. അപ്പൊ അവിടെ കയറുന്നതും ഇറങ്ങുന്നതും ആയിട്ടുള്ള കുറെ മച്ചാമാരും ചങ്കത്തികളും ഒക്കെ കാണും. സോ അവരോട് ചോദിക്കാന്നാണ് വിചാരിക്കുന്നത്. സോ നമ്മളിപ്പോ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് അവിടെ ചോദിക്കാം അല്ലേ. അപ്പൊ കീപ് വാച്ചിങ്.
ഞങ്ങളൊരു യൂട്യൂബ് ചാനലിനാണ്, ചെറിയൊരു ചലഞ്ച് ആണ്, വേറെ ഒന്നല്ല. പേരെന്താ വെച്ചാ? അനു. ഹരി. ഹരി. ഓക്കെ, അപ്പൊ വേറൊന്നുമല്ല, ലവ് വേഴ്സസ് മണി ചലഞ്ച് ആണ്. ഓക്കെ, ഇനി ഈ കാലത്ത് എല്ലാവരും എടുക്കുന്ന ഒരാളെടുത്താൽ മതി. അപ്പോ സംഭവം ഈ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ നൽകുന്നത് പ്രണയത്തിനാണോ അല്ലെങ്കിൽ സ്നേഹത്തിനാണോ അതോ പൈസക്കാണോ എന്നുള്ളതാണ്. സ്നേഹത്തിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റോസ് എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോ, അടിപൊളിയായിട്ട് എടുക്കാം. എടുക്കാം, ഏതാന്ന് വെച്ചാൽ ഒരെണ്ണം നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, എടുത്തോ 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 എടുത്തോ. അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് മണിയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ തൊട്ട് ഇതെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് തപ്പി കിടക്കുകയാണ്. അപ്പോഴാണ് കിട്ടിയത്. അപ്പൊ അടിപൊളി ആണ്. എന്തുകൊണ്ടാണ് പൈസ എടുക്കാൻ കാരണം എന്ന് പറയാം? തീർച്ചയായിട്ടും അതല്ലേ, പൈസ ഉണ്ടെങ്കിൽ സ്നേഹമുണ്ട്, അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അതെ, തീർച്ചയായിട്ടും. ഓക്കെ, ചെറിയ ചലഞ്ച് ആയിട്ട് വന്നേക്കാം. അപ്പൊ വേറെ നല്ല ലവ് മണി ചലഞ്ച് ആണ്. നമ്മുടെ ഈ കാലത്ത് നമ്മൾ സ്നേഹത്തിനാണോ പൈസക്കാണോ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്നത്? ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തുകൊണ്ടാണ് സ്നേഹത്തിന് വാല്യൂ കൊടുക്കുന്നതെന്നൊന്ന് പറയാം. എന്തുകൊണ്ടാണ് പൈസ എപ്പോഴും നിലനിൽക്കത്തില്ല? ഓക്കെ, അടിപൊളിയാണ്. അപ്പൊ അടിപൊളിയായിട്ടുള്ള ഒരു തോട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പൈസ എന്നും നിലനിൽക്കത്തില്ല, സത്യമാണ്, സ്നേഹം എന്നും നിലനിൽക്കും എന്നുള്ളതാണ്. അപ്പൊ എന്റെ പേര് അനീഷ് അല്ലേ. അപ്പൊ താങ്ക് യു സോ മച്ച് ചേട്ടാ. ഞങ്ങൾ ചേട്ടന്മാര് മണി എടുക്കുന്നാണെങ്കിൽ വിചാരിച്ചു, പക്ഷെ എന്റെ പ്രതീക്ഷ തെറ്റി. ഡോൾസിന്റെ പ്രതീക്ഷ ചേട്ടന്മാര് മണി എടുക്കുന്നായിരുന്നു ചേട്ടാ, പക്ഷെ മണിയല്ല, ചേട്ടന്മാർ എടുത്തത് റോസ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും അവരൊക്കെ നമ്മൾ പൈസക്ക് വേണ്ടി അത്രയധികം ബുദ്ധിമുട്ടുന്ന ഷോപ്പോട്ടോ ചേട്ടന്മാരെ. അപ്പൊ ഒരു രൂപയ്ക്ക് അത്രയും വാല്യൂ കൊടുക്കുന്നു, പക്ഷെ എന്നിട്ട് പോലും സ്നേഹത്തിന് അത്രയും വാല്യൂ കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പം നമ്മൾ അടുത്ത ആളുകളിലേക്ക് പോവാണേ. അപ്പോ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പൊ നടന്ന് നടന്ന് നമ്മൾ ഇപ്പൊ അഡ്വഞ്ചർ പാർക്കിനകത്ത് എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പൊ പുറത്തൊക്കെ പിള്ളേർ കുറവാണ് കേട്ടോ. ഈ കൊല്ലത്തുള്ള പിള്ളേരൊക്കെ എവിടെ പോയി കിടക്കുമോ, നിങ്ങളൊക്കെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി, അല്ലെങ്കിൽ നമ്മൾ വെറുതെ വരുമ്പോ എല്ലാരും വഴി കാണും. അപ്പം നമ്മളിപ്പോ എന്താ പറയാ, അഡ്വഞ്ചർ പാർക്കിനകത്ത് കേറി. അപ്പൊ ഇവിടെ ഒരുപാട് പയ്യന്മാരും പെൺകുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവരെ തപ്പിക്കൊണ്ടിരിക്കുകയാണേ. അപ്പൊ നമുക്ക് നോക്കാം, നമുക്ക് ഈ ജനറേഷനിലെ പിള്ളേരെയാണ് അറിയേണ്ടത്. അതെ, ഈ ജനറേഷന്റെ പിള്ളേരെയാണ് അറിയേണ്ടത്. അപ്പൊ ചേട്ടന്മാരുടെ ഒക്കെ ചോദിക്കുമ്പോ അവരെല്ലാരും ഒരേപോലെ എന്താ പറയാ, പ്രണയത്തിന് സ്നേഹത്തിന് കൂടുതൽ സപ്പോർട്ട് ചെയ്തെന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. പറഞ്ഞു വേറൊന്നുമില്ല, ഇന്നത്തെ ചലഞ്ച് വേറൊന്നുമില്ല, ലവ് വേഴ്സസ് മണി ചലഞ്ച്. അതായത് ഈ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരെ പറ്റിയാണ് നമുക്ക് അറിയാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ലവിനാണോ അതോ മണിക്കാണോ? എല്ലാരും എടുക്കണ്ട, എല്ലാരും എടുത്ത് തീർന്നു, ഒരാൾ എടുത്താൽ മതി. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം അങ്ങനെയൊന്നുമില്ല. ലവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു റോസ് എടുക്കാം, അതല്ല മണിയാണെന്നുണ്ടെങ്കിൽ ഒരു നോട്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ലവ് എടുത്തതെന്ന് പറയാം? തീർച്ചയായിട്ടും. അപ്പൊ സ്നേഹത്തിനാണ് എപ്പോഴും വില അല്ലേ. അപ്പൊ മണിയെക്കാട്ടി സ്നേഹത്തിന് തന്നെയാണ് ഇവിടെ അടിപൊളി. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ മച്ചന്മാരെ കൊല്ലംകാരല്ല അല്ലെ, എവിടെയാണ്? ട്രിവാൻഡ്രം കോളേജ്. ട്രിവാൻഡ്രം ഒരുപാട് ഇഷ്ടമുള്ള നാടാണ് കേട്ടോ, കാരണം ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവിടെ, അതുകൊണ്ടാണ്. അപ്പൊ ട്രിവാൻഡ്രം എന്തായാലും കൊല്ലത്ത് വന്നപ്പോ ഞങ്ങളുടെ ഒരു വ്ളോഗിൽ ഇന്ന് നിങ്ങൾക്ക് ഒരു അവസരമുണ്ട്. വേറെ നല്ല ഒരു ചലഞ്ചാണ്. എല്ലാവരുടെ പേരൊന്ന് പറയോ ഫാസ്റ്റ് ആയിട്ട്. ഓക്കെ, അപ്പൊ എല്ലാരെയും കണ്ടതിലും പരിചയപ്പെട്ടതിലും ഒരുപാട് സന്തോഷം. അപ്പൊ ഈ കാലത്തെ ചെറുപ്പക്കാർക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതിനൊക്കെ ഇറങ്ങിയേക്കുന്നത്. അപ്പൊ ലവ് വേഴ്സസ് മണി ചലഞ്ച് ആണ്. സ്നേഹത്തിനാണ് കൂടുതൽ വാല്യൂ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് റോസ് എടുക്കാം, അതല്ല പൈസക്കാണ് കൂടുതൽ വാല്യൂ കൊടുക്കുന്നത്. ഓപ്പൺ ആയിട്ടുള്ള ഒരു ടോക്കാണ് നമുക്ക് വേണ്ടത്, മനസ്സിലായില്ലേ? ഒരു വീഡിയോയിൽ വരുന്നതിന് ഓപ്പൺ ആയിട്ട് എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരാൾക്ക് എടുക്കുക, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾക്ക് കൈയടിക്കൂലേ. ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ അടിപൊളിയാണ്. എന്തുകൊണ്ടാണ് അത് എടുത്തതെന്നോടൊന്ന് പറയാം. തീർച്ചയായിട്ടും. അപ്പൊ ബ്രോ, ബ്രോയുടെ പേരെന്താ? അനീഷ് ബ്രോ പറഞ്ഞിരിക്കുന്നത് വേറെ ഒന്നുമല്ല, കറക്റ്റ് ആണ്. പൈസ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും. അപ്പൊ മച്ചാനെ അടിപൊളി കേട്ടോ. നമ്മളിന്ന് ഇറങ്ങിയിരിക്കുന്ന ചലഞ്ച് വേറെ ഒന്നുമല്ല, ഇന്നത്തെ സമൂഹത്തിൽ അല്ലെ ഏറ്റവും കൂടുതൽ ആളുകൾ നിലനിൽപ്പിക്കുന്ന അപ്പൊ ലവ് വേഴ്സസ് മണി ചലഞ്ച്. സ്നേഹത്തിനോട് സ്നേഹത്തിനാണ് വലിയ വില ഇന്ന് സമൂഹത്തിൽ എല്ലാവരും കൊടുക്കുന്നതെന്ന് തോന്നുന്നെങ്കിൽ ഒരു റോസ് എടുക്കാം, അതല്ല പൈസക്കാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വില കൊടുക്കുന്നതെന്ന് തോന്നുന്നെങ്കിൽ ഒരു നോട്ട് എടുക്കാം. അപ്പൊ അതാണ് ഇന്നത്തെ ചലഞ്ച്. അപ്പൊ ഓപ്പൺ ആയിട്ട് എടുക്കാം, ഒരു വിഷയമില്ല. ഓക്കെ, താങ്ക് യു. എടുത്തോ? ഓക്കെ, അപ്പൊ ഞങ്ങളുടെ കൈയടി. എന്തുകൊണ്ടാണ് കാശ് എടുത്തതെന്ന് പറയാം? അതിനേ ഉള്ളു മാനം ഉള്ളു. അതെ, തീർച്ചയായും. അതെ അതെ, തീർച്ചയായും. വ്യക്തിബന്ധങ്ങളെല്ലാം മറന്ന കാലമാണ്. ശരിക്കും കാശിനാണ്, എല്ലാവരും. അപ്പൊ
ഓഫ്കോഴ്സ്. അപ്പൊ നമുക്ക് കിട്ടിയ ഉത്തരങ്ങളുള്ള ഒരു ഉത്തരം കൂടി ആയിരിക്കണം. അതപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പൈസ ഉണ്ടെങ്കിൽ അവിടെ സ്നേഹമുണ്ട് എന്നാണ് ഒരു ഭൂരിപക്ഷം പേര് ഞങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ്. അപ്പൊ ചേച്ചി താങ്ക് യു സോ മച്ച്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ കയറിയപ്പോ നമുക്ക് അടിപൊളി എന്താ പറയാ ഒരു റെസ്പോൺസ് ആണ് എല്ലാവരുടെ കയ്യിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ അതെ, കൊല്ലക്കാരെ തപ്പി ഇറങ്ങിയെങ്കിലും കൊല്ലം മാത്രമല്ല കേട്ടോ, തിരുവനന്തപുരംകാരെ കണ്ടു, അതുപോലെ നമ്മൾ ആലപ്പുഴക്കാരെ കണ്ടു. അപ്പൊ നല്ല റെസ്പോൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും മുമ്പോട്ട് ഇറക്കുകയാണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ റെസ്പോൺസീവ് ആയിട്ടുള്ള ആരൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പൊ താണ്ടെ ഏകദേശം നമ്മൾ ഇറങ്ങിയപ്പോ എത്ര ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ? ആദ്യം റോസ് തീരും കേട്ടോ വിചാരിച്ച, പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള മറുപടി തന്ന് കറക്റ്റ് ആയിട്ട് ആളുകൾ ഓരോന്ന് എടുക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം 4 നോട്ടും അതുപോലെ തന്നെ 3 റോസ് നമുക്ക് ബാക്കിയുണ്ട്. അപ്പൊ നമുക്ക് മറ്റുള്ളവരുടെക്ക് പോവാം, ആരേത് എടുക്കുന്നുള്ളത് നമുക്ക് നോക്കാം. ലവ് വേഴ്സസ് മണി, ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സ്നേഹത്തിനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റോസ് എടുക്കാം, എല്ലാവർക്കും കൂടെ ഒരു മറുപടി. അതല്ല പൈസക്കാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നോട്ട്. ഓക്കെ എടുത്തോ, വാ ഒന്ന് എടുത്തോ. ഓക്കെ കൈയടിക്കുന്നു. എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് എന്താ പറയാ ലവിന് കൂടുതൽ വാല്യൂ കൊടുക്കുന്നത്? ഒരു വാക്ക്, കാശ് വരും പോവും. അപ്പൊ കാശ് വരും പോവും അല്ലെ? നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ നേരത്തെ കുറെ ചേട്ടന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാശ് വരും പോവും, പക്ഷെ സ്നേഹം എന്നും തിരഞ്ഞെടുക്കും. അതുപോലെ ഒരു സ്നേഹം കൂട്ടായ്മയാണ് ഇത് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ഇനി ഫ്രണ്ട്സ്, അപ്പൊ അഡ്വഞ്ചർ പാർക്ക് അടിപൊളിയാണ് കേട്ടോ. ഇനി നമുക്ക് 2 റോസും ഏകദേശം 4 നോട്ടുകളും. അപ്പൊ പൈസക്കല്ല കൂടുതൽ എല്ലാവരും പ്രാധാന്യം നൽകുന്നതെന്ന് നമുക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. അപ്പം സ്നേഹമാണ് ഏറ്റവും വലുത്, അത് തീർച്ചയായിട്ടും അങ്ങനെയാണ്. അതിപ്പോ ഞങ്ങളായാലും അത് തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അടുത്ത ആളുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഡോൾസ് റെഡി അല്ലേ? റെഡിയാണ്. അടുത്ത ആളിലേക്ക് പോവാ അല്ലേ? ഓക്കെ, 2 റോസും കൂടെ. 2 റോസ് കൂടെ തീർന്നാൽ നമ്മൾ ഇന്നത്തെ ഈ ഒരു ചലഞ്ചിന് നമ്മൾ ഷട്ടർ ഇടും, അത്രേ ഉള്ളൂ. ഇമ്പോർട്ടന്റ് തീരുമാനം. അതെ അതെ അതെ, അത്ര. ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്നത് നമ്മളെ പോലത്തെ ചെറുപ്പക്കാരായിക്കോട്ടെ മറ്റാരായിക്കോട്ടെ, ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കേണ്ടത് എന്തിനാണ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ലവ് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ, നിങ്ങൾ ഫ്രണ്ട്സ് ആണ്, എല്ലാവർക്കും കൂടെ ഒറ്റ തീരുമാനമായിരിക്കണം. ലവ് ആണെങ്കിൽ ഒരു റോസ് എടുക്കുക, മണി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു നോട്ട്. പേരെന്താ ആശിക്ക് ചോദിച്ചേ, ലവർ ഇല്ലാത്തവർക്ക് എടുക്കാം, തീർച്ചയായിട്ടും എടുക്കാം, ലവർ ഇല്ലാത്തവർക്കെടുത്തോളം. നിങ്ങളെല്ലാം നേതൃത്വം ആര്? ആശിക്ക് റെഡിയാക്കണം. ഓക്കെ ആണോ? നിങ്ങൾ ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഇന്നത്തെ വില നൽകേണ്ടത് എന്തിനാണ്? ഒരെണ്ണം എടുക്കാൻ പറ്റും, പൈസ ആണെങ്കിൽ ഒരു പൈസ എടുക്കാം. എടുത്തു, ഓ കൈ ഇടിക്കൂല കൂട്ടുകാരനെ. അപ്പൊ സത്യം പറഞ്ഞാലും ഞങ്ങൾ വളരെ ഹാപ്പിയാണ് കേട്ടോ. കാരണം ഇന്നത്തെ ചെറുപ്പക്കാര് ഞങ്ങൾ കൂട്ടുകാരൊക്കെ ഒരുമിച്ചിരിക്കണം, തീർച്ചയായിട്ടും ഫസ്റ്റ് ഫോക്കസ് ചെയ്യും. അപ്പൊ ലവ് എല്ലാവരും ഈ അഭിപ്രായത്തിനോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ട്. ആ ലവ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, പ്രണയം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മൊത്തത്തിലുള്ള സ്നേഹം, ഇതെല്ലാം സ്നേഹം കൊടുക്കാം. അപ്പൊ അടിപൊളി അല്ലായിരുന്നോ? അപ്പൊ താങ്ക് യു സോ മച്ച് അല്ലേ. അപ്പൊ ഇത് തിരിച്ചു തന്ന പൈസ. ഫ്രണ്ട്സ്, അപ്പൊ അടിപൊളി പിള്ളേരായിരുന്നു കേട്ടോ, മച്ചന്മാരെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ താണ്ടേ നമുക്ക് നമ്മുടെ ബോർഡ് ഉണ്ടല്ലേ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എത്ര മാത്രം ഉണ്ടായിരുന്നു, ഇപ്പൊ നോക്കിയതാ ഒറ്റ റോസ് മാത്രം ബാക്കിയുള്ളു. ഏകദേശം 4.20 നോട്ട് ബാക്കിയാണ്. ഡോൾസ്, നമ്മുടെ ഗസ്റ്റിംഗ് ഒക്കെ ഏകദേശം റെഡി ആവും തോന്നുന്നു. അപ്പൊ നമ്മൾ അടുത്ത മച്ചന്മാരെ തപ്പി നടക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ചെറിയൊരു ചലഞ്ച് ആയിട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ പോലത്തെ ചെറുപ്പക്കാരല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്നത് എന്താണ്? സ്നേഹത്തിനാണോ അതോ പൈസക്കാണോ? സ്നേഹത്തിനാണ് എന്ന് തോന്നുന്നെങ്കിൽ ഇനി ഒരു റോസ് കൂടെ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം പോയി, റോസ് എടുക്കുക. അതല്ല മണിയാണെന്ന് തോന്നുകയാണെങ്കിൽ തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരാളെ ഇന്നത്തെ ദിവസം നമ്മുടെ തീർച്ചയായും. അപ്പോ അതല്ലേ അല്ല ചേട്ടൻ പറഞ്ഞു, ഇതുണ്ടെങ്കിൽ നമുക്ക് ഇതും പേടിക്കാൻ പറ്റും. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എടുത്തോ, കൂട്ടുകാരനൊരു കരിഞ്ഞിത കൈ അടിക്കില്ല നിങ്ങളൊരു. അപ്പൊ അടിപൊളി കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇഷ്ടപ്പെട്ടോ ചലഞ്ച്? ഹലോ
ഒരു ചെറിയ യൂട്യൂബ് ചാനലിലെ ഒരു ചെറിയ പ്രോഗ്രാമാണ്. അപ്പൊ ഞങ്ങൾ ഇന്നൊരു പബ്ലിക് ചലഞ്ചുമായിട്ട് ഇറങ്ങിയേക്കാണ്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും, ലവ് വേഴ്സസ് മണി. ഇത് നിറച്ച് സാധനങ്ങളായിട്ടാണ് രാവിലെ ഇറങ്ങിയത്. അപ്പൊ ഇപ്പൊ ഏകദേശം ഈ കാണുന്ന പോലെയായി. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചെയ്യും, നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് മാത്രം ചെയ്താൽ മതി. ഓക്കെ, സോ സ്നേഹത്തിനാണോ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും വാല്യൂ കൊടുക്കുന്നത്, അതോ പൈസക്കാണോ എന്ന് നിങ്ങൾക്ക് എന്ത് തോന്നുന്നോ, ഒരു അല്ലെ ഒന്നോ രണ്ടോ പേർക്കും നോ പ്രോബ്ലം, നിങ്ങൾക്ക് ചെയ്യാം. എല്ലാരും കൊല്ലമാണോ? കൊല്ലമാണ്. അപ്പൊ നമ്മൾ നിൽക്കുന്നുണ്ടല്ലേ, ജിൽ ജില്ല നിൽക്കും. എടുത്തോ, രണ്ട് രണ്ട് അഭിപ്രായം ഉണ്ടെങ്കിൽ രണ്ടു പേർക്ക് എടുക്കാം, ഒരഭിപ്രായം ഉണ്ടെങ്കിൽ ഒരാൾക്ക് എടുക്കാം. നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് ആണോ? അപ്പൊ നിങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രാധാന്യം കൊടുക്കുന്ന എന്തിനാണ്? സ്നേഹത്തിനാണ്. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ലവ് ചെയ്യുന്നത്? അതെ, തീർച്ചയായിട്ടും സ്നേഹമാണല്ലോ അല്ലേ. ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ സ്നേഹത്തിനെ പറ്റി? എല്ലാരും നല്ലോണം സ്നേഹിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഒത്തൊരുമയോടുകൂടി സ്നേഹിക്കണം, തീർച്ചയായിട്ടും അല്ലേ. അതെ, തീർച്ചയായിട്ടും, ഓഫ് കോഴ്സ്. അടിപൊളി. അപ്പൊ പൈസ പൈസ അല്ല, സ്നേഹമാണ് ഏറ്റവും കൂടുതൽ മുഖ്യമെന്നാണ് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ജനറേഷൻ ഇതൊക്കെ കണ്ടുപഠിക്കേണ്ട കാര്യം തന്നെയാണ് അല്ലേ. നിങ്ങളെല്ലാവരും പഠിക്കാം. അപ്പൊ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ താങ്ക് യു സോ മച്ച് ആദ്യം തന്നെ ഞങ്ങളെ ഇത്രയും സപ്പോർട്ട് ചെയ്തതിന്. അപ്പൊ നിങ്ങളാണ് ഇന്നത്തെ ഗെയിമിന്റെ ഏറ്റവും അവസാനം ചെയ്തിരിക്കുന്നുണ്ടല്ലേ. ഇനി ഞങ്ങൾ പോയിട്ട് കാര്യമില്ല, കാരണം ഞങ്ങളുടെ റോസ് എല്ലാം കംപ്ലീറ്റ് ആയി. അപ്പൊ ഞങ്ങൾ ഇത് ഇറങ്ങിയപ്പോ ഞങ്ങൾ വിചാരിച്ച എന്താണെന്നറിയോ, ഇത് ആദ്യം തീരുമെന്നാ വിചാരിച്ചത്. കാരണം ഇന്ന് എല്ലാവരും പൈസക്കാണല്ലോ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ കൊല്ലക്കാരും അപ്പാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ അടിപൊളി ഒരു ചലഞ്ച് ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മളിത് അഡ്വഞ്ചർ പാർക്കിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് റോൾസ് എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല അല്ലേ. തുടക്കത്തിൽ നമ്മളൊന്ന് ചെറുതായിട്ട് ഒരു വിഷമം ഉണ്ടായിരുന്നു, കാരണം അധികം ആളുകളെ നമുക്ക് അവിടെ കിട്ടുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നെ. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ പ്രതീക്ഷേനെക്കാട്ടിയും കൂടുതൽ ആളുകൾ നമ്മുടെ അടുത്ത് റെസ്പോൺസ് ചെയ്യുകയും അതുപോലെ തന്നെ എന്താണ് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അതൊക്കെ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ റോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ, പ്രതീക്ഷിക്കാത്ത ആളുകൾ റോസും അതുപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകൾ നോട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ബാക്കി വന്നേക്കെ നിങ്ങൾ കണ്ടതാണ്. എന്തായാലും ഞങ്ങൾ ഹാപ്പിയാണ് നിങ്ങളും ഈ വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ ചലഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് താണ്ട് നമ്മൾ ഏകദേശം മണി വേഴ്സസ് എന്താണ് മണി വേഴ്സസ് ലവ് ചലഞ്ച് ചെയ്തിട്ട് ഏകദേശം 7 റോസും 7 20 നോട്ടുമായിട്ടാണ് നമ്മൾ ഇതിനകത്ത് കയറിയത്, അല്ലെങ്കിൽ ഇന്ന് ഇന്നത്തെ ചലഞ്ചായിട്ട് ഇറങ്ങിയത്. പക്ഷെ റോസ് മുഴുവൻ തീർന്നു എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്താണ്? സ്നേഹത്തിന് തന്നെയാണെന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഏകദേശം 3 20 നോട്ട് നമുക്ക് ബാക്കി വന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ബാക്കി 20 നോട്ട് ഐസ്ക്രീം മേടിച്ച് കഴിച്ചുകൊണ്ട് നമ്മൾ അത് നേരെ തിരിച്ചു പോവാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് ഫുൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. സോ അടുത്തൊരു വീഡിയോ എത്ര പെട്ടെന്ന് വരുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ ഇറ്റ്സ് മീ വിഷ്ണു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.